പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക് തന്നെ മത്സരിക്കാനാണ് സാധ്യത. മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും ക്രിസ്ത്യൻ വിശ്വാസികൾക്കിടയിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനവും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് CPM കണക്കുകൂട്ടൽ. കഴിഞ്ഞ ആഴ്ച തിരുവല്ലയിൽ സംഘടിപ്പിച്ച മൈഗ്രേഷൻ കോൺക്ലേവിലൂടെ തോമസ് ഐസക് തൻ്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അടൂരിൽ നടന്ന ജില്ലാതല ശില്പശാലയുടെ ചുമതലയും തോമസ് ഐസക്കിനായിരുന്നു. അദ്ദേഹം മത്സരിച്ചില്ലെങ്കിൽ മാത്രം മറ്റൊരാളെ പരിഗണിച്ചാൽ മതിയെന്നാണ് CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നിലപാട്. പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് CPM വിജയസാധ്യതയായി കണക്കാക്കുന്നത്. ഒരു കാലത്ത് UDFിൻ്റെ കോട്ടയെന്ന് വിശേഷിപ്പിച്ചിരുന്ന ആറന്മുള, തിരുവല്ല, അടൂർ, കോന്നി, റാന്നി നിയമസഭാ മണ്ഡലങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിടിച്ചടക്കിയതിൻ്റെ ആത്മവിശ്വാസമാണ് പ്രധാനം. കൂടാതെ കാഞ്ഞിരപ്പള്ളി, പാലാ നിയമസഭാ മണ്ഡലങ്ങളിൽ മാണി ഗ്രൂപ്പിനുള്ള മേൽക്കൈയും വിജയസാധ്യത വർദ്ധിപ്പിക്കുമെന്ന് CPM കരുതുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFിന് 380,000 വോട്ടുകളും LDFിന് 336,000 വോട്ടുകളുമാണ് ലഭിച്ചത്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയം പ്രതിഫലിച്ച തെരഞ്ഞെടുപ്പിൽ BJPക്ക് 297,000 വോട്ടുകളാണ് ലഭിച്ചത്. 50,000 വോട്ടുകളുടെ വ്യത്യാസമാണ് ഇടതു വലത് മുന്നണികൾ തമ്മിലുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ 5 മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ മണ്ഡലങ്ങളും ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ അടൂർ, കോന്നി നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് മാത്രമാണ് LDFിന് ഭൂരിപക്ഷമുണ്ടായത്. ഇക്കുറി മാണി ഗ്രൂപ്പിൻ്റെ സ്വാധീനം പൂഞ്ഞാറിലും കാഞ്ഞിരപ്പള്ളിയിലും അനുകൂലമാകുമെന്നാണ് CPMൻ്റെ വിശ്വാസം. അങ്ങനെ വന്നാൽ 50,000 വോട്ടുകളുടെ ഭൂരിപക്ഷം മറികടക്കാൻ കഴിയുമെന്നാണ് മാണി ഗ്രൂപ്പും പറയുന്നത്. ഏതായാലും ഇക്കുറി തീപാർന്ന പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം.